മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സി ബി ഐ ഫയലിൽ വിക്രം എത്തുമോ? ചാക്കോയും അയ്യരും മാത്രമേ ഉണ്ടാകുവോ എന്നൊക്കെ സംശയങ്ങൾ ഉന്നയിച്ചവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. വിക്രം തിരിച്ചു വരുന്നു. ഡിവൈഎസ്പി വിക്രം എന്ന കഥാപാത്രത്തെ പൂർണ്ണതയിലെത്തിച്ചത് ജഗതി ശ്രീകുമാറാണ്. അതെ, വാർത്ത സത്യമാണ്. മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടും അഭിനയ ചാതുര്യം കൊണ്ട് ഏത് വേഷവും അനായാസം അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്യുന്ന ജഗതി ശ്രീകുമാർ സി ബി ഐ ഫയലിൽ വിക്രമായി എത്തും. 2012 നടന്ന വാഹനാപകടത്തെ തുടർന്നാണ് ജഗതി ശ്രീകുമാർ അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത്. സി ബി ഐ ഫയലിലൂടെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് മലയാള സിനിമാ പ്രേമികൾ. താരത്തിന്റെ ആരോഗ്യം കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുക. സി ബി ഐ സീരീസിലെ ചിത്രത്തിൽ ജഗതി വേണമെന്ന് മമ്മൂട്ടി ആവശ്യപ്പെട്ടുവെന്നാണ് പുതിയ റിപ്പോർട്ട്. സി ബി ഐ പുതിയ ചിത്രത്തിൽ ഏതെങ്കിലും സീനിലെങ്കിലും ജഗതിയുടെ സാന്നിധ്യം വേണമെന്നായിരുന്നു മമ്മൂട്ടി ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിച്ച സംവിധായകൻ കെ മധുവും തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമിയും സി ബി ഐയുടെ ചില രംഗങ്ങൾ ജഗതിയുടെ വീട്ടിൽ തന്നെ ചിത്രീകരിക്കാൻ തീരുമാനിച്ചത്. സ്വർഗചിത്ര അപ്പച്ചനാണ് ചിത്രം നിർമ്മിക്കുന്നത്. മുകേഷ്, സായ്കുമാർ തുടങ്ങിയവർ പുതിയ ചിത്രത്തിലുണ്ടാകും. സി ബി ഐയുടെ ഐക്കോണിക് തീം മ്യൂസിക് ഒരുക്കുന്നത് ജേക്സ് ബിജോയാണ്. സി ബി ഐ സീരീസിലെ മറ്റ് 4 സിനിമകൾക്കും പശ്ചാത്തല സംഗീതം ഒരുക്കിയത് സംഗീത സംവിധായകൻ ശ്യാം ആയിരുന്നു. സി ബി ഐ സീരീസിലെ ആദ്യ ചിത്രം ഒരു സി ബി ഐ ഡയറക്ടർ ആയിരുന്നു. പിന്നീട് ജാഗ്രത, സേതുരാമയർ സി ബി ഐ, നേരറിയൻ സി ബി ഐ എന്നീ ചിത്രങ്ങളും പുറത്തെത്തി. മലയാളത്തിൽ ഇങ്ങനെ ഒരു സ്വീക്കൽ ഇതാദ്യമാണ്. എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ കെ മധു തന്നെയായിരുന്നു എല്ലാ സി ബി ഐ ചിത്രങ്ങളും സംവിധാനം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.